ഗുഡ് മോർണിംഗ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് എന്നുള്ള പോർഷൻ ആണ്. എന്താണ് റെക്കോർഡ് എന്ന് നമുക്ക് നോക്കാം. ഡേറ്റ ഓർ റിട്ടൺ ഇൻഫർമേഷൻ കെപ്റ്റ് ഇൻ ഡെയിലി ഡയറി, നോട്ട്ബുക്സ്, രജിസ്റ്റേഴ്സ്, കാർഡ്സ് എറ്റ്സെട്ര. ഒരു ഡയറിയിലോ നോട്ട്ബുക്കിലോ രജിസ്റ്ററിലോ എഴുതി സൂക്ഷിക്കുന്ന വിവരങ്ങളെയാണ്, ആ വിവരങ്ങളുടെ ഒരു കളക്ഷനെയാണ് നാം റെക്കോർഡ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ അതിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ആ ഇൻഫർമേഷൻ പ്രധാനമായിട്ട് ഇൻഫർമേഷൻ ഓൺ വർക്ക് ഡൺ, ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇൻ ജനറൽ ആൻഡ് ഓൾസോ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ പർട്ടിക്കുലർ. അപ്പൊ അതിലുള്ള വിവരങ്ങൾ പ്രധാനമായിട്ട് എന്തെല്ലാം ആണ് നാം ചെയ്ത വർക്കുകൾ. ഇപ്പൊ വർക്ക് എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വർക്കുകൾ നടക്കുന്ന മേഖലയാണത്. ഡോക്ടർ ഉണ്ട്, നേഴ്സ്, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്, പബ്ലിക് ഹെൽത്ത് നേഴ്സുമാര്, അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന ആ വർക്ക്, അതിന്റെ ഒരു രേഖപ്പെടുത്തല്. അതുപോലെ ആ കമ്മ്യൂണിറ്റിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച്, ഹെൽത്ത് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അതിലെ കമ്മ്യൂണിറ്റിയുടെ പൊതുവായിട്ടുള്ളത് ഓരോ വ്യക്തികളുടെ വിവരങ്ങൾ, അതെല്ലാം രേഖപ്പെടുത്തുമ്പോൾ അത് റെക്കോർഡുകളായിട്ട് മാറുന്നു. ഈ റെക്കോർഡുകളുടെ ഉപയോഗം പ്രധാനമായിട്ട് നമുക്കറിയാം, ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് ഫ്യൂച്ചർ പ്ലാനിംഗ്. ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സൊസൈറ്റിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, അതുപോലെ ഭാവിയിൽ അതിനെ പ്ലാൻ ചെയ്യുക, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ റെക്കോർഡുകൾ പ്രധാനമായിട്ട് പ്രയോജനപ്പെടുന്നത്. ഇറ്റ് ഷുഡ് ബി അക്യുറേറ്റ്, ആക്സസിബിൾ, അവൈലബിൾ when needed and contain information that is useful for the assessment and making decisions regarding the future actions. ഈ റെക്കോർഡുകൾ എങ്ങനെ ആയിരിക്കണം? അക്യുറേറ്റ് ആയിരിക്കണം, വളരെ കൃത്യത ഉള്ളതായിരിക്കണം, ആക്സസിബിൾ ആയിരിക്കണം, നമുക്ക് എപ്പോ വേണമെങ്കിലും അതിലേക്ക് പ്രവേശിക്കാനും അത് വിലയിരുത്താനും പറ്റിയ രീതിയിലായിരിക്കണം. അത് മാത്രമല്ല, അതിൽ കിട്ടുന്ന ആ വിവരങ്ങൾ നാം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭാവിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം, അതിന് ഉതകുന്ന രീതിയിലുമായിരിക്കണം റെക്കോർഡുകൾ. അപ്പൊ എങ്ങനെയായിരിക്കും, എന്താണ് റെക്കോർഡ്, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നാം ഡിസ്കസ് ചെയ്തത്. ഡോക്യുമെന്റ്, നാം അതിന് സാധാരണ മലയാളത്തിൽ പറയുക രേഖ എന്നാണ് പറയുക. നമ്മളിപ്പോ ആധാരം, അതൊരു രേഖയാണ്. അതുപോലെ പല രേഖകൾ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന രേഖകളുണ്ട്, ഹോസ്പിറ്റലിൽ കിട്ടുന്ന രേഖകളുണ്ട്. എന്താണ് ആ ഡോക്യുമെന്റ് എന്ന് നമുക്ക് നോക്കാം. എ ഡോക്യുമെന്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ റിഗാർഡ്ലെസ് ഓഫ് ദ മീഡിയം ഓൺ വിച്ച് ഇറ്റ് ഈസ് റെക്കോർഡഡ്. ഇപ്പൊ ഡോക്യുമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണ്, കുറെ വിവരങ്ങളുടെ ഒരു ശേഖരണമാണ്. ആ വിവരങ്ങൾ ഏത് മീഡിയത്തിൽ വേണമെങ്കിലും, അത് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കണം എന്നില്ല, അത് ഇലക്ട്രോണിക് മാധ്യമത്തിലാണെങ്കിലും നാം അതിനെ ഡോക്യുമെന്റ് എന്നാണ് വിളിക്കുക. അപ്പോ ആ രീതിയിൽ കണക്കാക്കിയാൽ ഈ ഹോസ്പിറ്റലിലെ റെക്കോർഡുകളും രജിസ്റ്ററുകളും എല്ലാം തന്നെ ഡോക്യുമെന്റുകളാണ്. അപ്പൊ ആ ഡോക്യുമെന്റുകൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുക, ഇലക്ട്രോണിക് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം, പേപ്പറിൽ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാം, എഴുതി സൂക്ഷിക്കാം, ബുക്ക് പോലെ ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കാം, അങ്ങനെ എന്ത് സൂക്ഷിച്ചാലും നാം അതിനെ വിളിക്കുന്നത് ഡോക്യുമെന്റ് എന്നാണ് വിളിക്കുക. ആ ഡോക്യുമെന്റ് എന്നുള്ള ടേം ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്, ഡോക്യുമെന്റം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ ഡോക്യുമെന്റ് എന്നുള്ള ആ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. ദൻ ഇമ്പോർട്ടൻസ് ഓഫ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഈ റെക്കോർഡ്സും രജിസ്റ്റേഴ്സും കീപ്പ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം. അപ്പൊ അതിൽ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് രണ്ട് ടേംസ് കേൾക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം. രജിസ്റ്റർ എന്ന് പറഞ്ഞാല് അനുദിന പ്രവർത്തനങ്ങളെ നാം രേഖപ്പെടുത്തി വെക്കുന്നതാണ് രജിസ്റ്റർ. ഈ രജിസ്റ്ററിൽ കുറേയേറെ വിവരങ്ങൾ ശേഖരിച്ചു കഴിയുമ്പോൾ അത് ഒരു റെക്കോർഡായിട്ട് മാറുന്നു. ഇപ്പൊ പല രീതിയിലുള്ള രജിസ്റ്റേഴ്സ് നമുക്കറിയാം. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ ഇപ്പൊ സ്കോളർഷിപ്പ് സംബന്ധിക്കുന്ന സ്കോളർഷിപ്പ് രജിസ്റ്റർ ഉണ്ട്, അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ട്. ഈ സംഗതികളൊക്കെ നാം എഴുതി അനുദിനം ഓരോ ദിവസവും അതിലേക്ക്, അല്ലെങ്കിൽ ഓരോ പ്രത്യേക സാഹചര്യത്തിൽ ഡേറ്റ അതിലേക്ക് നാം എൻട്രി ചെയ്യുന്നു, പിന്നീട് അതൊരു റെക്കോർഡായിട്ട് മാറുകയാണ് ചെയ്യുക. പിന്നീട് നമ്മൾ അതിനെ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഈ റെക്കോർഡ് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ്, അതുകൊണ്ടുള്ള അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് നോക്കാം. അസസ്മെന്റ് ഓഫ് ഹെൽത്ത് ലെവൽ ഓഫ് ദ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിലെ, നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്, അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലെ
ആരോഗ്യത്തിന്റെ നിലവാരത്തെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഹെൽപ്സ് ഹെൽത്ത് ഓഫീസേഴ്സ് ഇൻ കളക്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, ഒരു സ്ഥിതി വിവര കണക്കുകൾ, ഒരു പ്രത്യേക പ്രദേശത്തെ ട്യൂബർ ക്ലോസസ് ഉള്ള ക്ഷയരോഗമുള്ള രോഗികളുടെ എണ്ണം കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ രജിസ്റ്ററും റെക്കോർഡും പരിശോധിച്ചാൽ നമുക്കത് ലഭ്യമാകുന്നു. അപ്പൊ അതനുസരിച്ച് പ്ലാനിംഗ് നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നു. പ്രൊവൈഡ് ലീഗൽ ഡോക്യുമെന്റേഷൻ, ലീഗലായിട്ട് നിയമപരമായ ഡോക്യുമെന്റുകൾ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. ദെൻ ഹെൽപ്സ് എവാലുവേഷൻ, ഇംപ്രൂവൈസേഷൻ ആൻഡ് റീബിൽഡിംഗ് ഓഫ് പ്ലാൻസ് ഫോർ ദ ഹെൽത്ത് പ്രോഗ്രാംസ്. ഹെൽത്ത് പ്രോഗ്രാമുകളെ, ആരോഗ്യ പദ്ധതികൾ നാട്ടിൽ ധാരാളം നടപ്പാകുന്നുണ്ട്. ഈ പദ്ധതികളെ വിലയിരുത്താൻ വേണ്ടിയിട്ട്, അതിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്ലാനുകൾ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട്, പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പുതുക്കാൻ വേണ്ടിയിട്ട്, ഈ ആവശ്യങ്ങൾക്ക് എല്ലാം ഈ റെക്കോർഡുകൾ നമ്മെ സഹായിക്കുന്നു. ടൂൾ ഓർ മീഡിയം ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്കറിയാം, ആരോഗ്യ വിദ്യാഭ്യാസം നാട്ടിലെമ്പാടും നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ അല്ലെങ്കിൽ മീഡിയം ആയിട്ട് ഈ റെക്കോർഡ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ അസസ് ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിലയിരുത്താൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കണ്ടക്ട് ട്രെയിനിങ് ആൻഡ് റിസർച്ച് വർക്ക്. ട്രെയിനിങ് ആൻഡ് റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പരിശീലനം, അതുപോലെ ഗവേഷണം, ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ രജിസ്ട്രേഴ്സ് സഹായിക്കുന്നു. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഈ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളിന് ഇൻഫർമേഷൻ മറ്റൊരാളിലേക്ക് എത്തിക്കുകയാണ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ രജിസ്റ്ററുകളും റെക്കോർഡുകളും എല്ലാം സംസാരിക്കുന്ന രേഖകളാണ്. സോ എ മീൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള രജിസ്റ്റേഴ്സ് ആൻഡ് റെക്കോർഡ്സിന്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രാധാന്യം. ദെൻ ജനറൽ ഗൈഡ്ലൈൻസ് ഫോർ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. ഈ റെക്കോർഡുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പൊതുവെയുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്, ആ ഗൈഡ്ലൈൻസ്, ആ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഫർമേഷൻ ഈസ് എൻറ്റേർഡ് ഇൻ പ്രോപ്പർ പ്ലേസ്. അതിന്റെ സ്ഥലത്ത്, കൃത്യമായ സ്ഥലത്താണ് ഇൻഫർമേഷൻ നമ്മൾ ചേർക്കേണ്ടത്. ഇപ്പൊ ഡെത്ത് രജിസ്റ്ററിലെ കാര്യം ബർത്ത് രജിസ്റ്ററിൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല, അത് കൃത്യമായിട്ട് പ്ലേസിൽ ചേർക്കുക. ഇൻഫർമേഷൻ ഈസ് റിറ്റൺ ഡൗൺ ഇമ്മീഡിയറ്റ്ലി ആസ് സൂൺ ആസ് പോസിബിൾ. ഒരു വിവരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് എഴുതി ചേർക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ എൻറ്റർ ചെയ്യുക. റെക്കോർഡ്സ് ആർ ബ്രോട്ട് അപ് ടു ഡേറ്റ് ആൻഡ് അവോയ്ഡ് ലെറ്റിംഗ് ദം പൈൽഡ് അപ്പ്. ഈ കിട്ടുന്ന വിവരങ്ങൾ ഒരിക്കലും കുന്നുകൂടാൻ വേണ്ടിയിട്ട് കൂട്ടിയിടരുത്, അവസാനം ചെയ്യാം എന്ന് വിചാരിക്കരുത്, അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുക. റെക്കോർഡ്സ് ആർ എൻറ്റേർഡ് ക്ലിയർലി ആൻഡ് നീറ്റ്ലി. വളരെ കൃത്യമായ രീതിയിൽ ആർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നാം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റെക്കോർഡ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ഓർഡർ. അത് ക്രമത്തിൽ എൻറ്റർ ചെയ്യുക, ഒന്നാമത്തത് കഴിഞ്ഞ് രണ്ടാമത്തത്, അതിന്റെ ക്രോണോളജി കൃത്യമായിട്ട് നാം പാലിക്കുക. ഓൾ രജിസ്റ്റേഴ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ സേഫ് ആൻഡ് നീറ്റ്. രജിസ്റ്റേഴ്സ് എപ്പോഴും സേഫ് ആയിട്ട് സൂക്ഷിക്കുക, നഷ്ടപ്പെടാത്ത രീതിയിൽ സൂക്ഷിക്കുക, അതുപോലെ അത് നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. Do not let unauthorized persons to read records. ഈ രേഖകൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാൻ പറ്റിയതല്ല, അതിന് ഓതറൈസ് ചെയ്ത, അതിന് അനുവാദമുള്ള ആളുകൾക്ക് മാത്രം രേഖപ്പെടുത്താനും അതുപോലെ അത് പിന്നീട് ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലാണ് രജിസ്ട്രേഷൻ കീപ്പ് ചെയ്യേണ്ടത്. കാരണം അതൊരു സേഫ് കസ്റ്റഡിയിൽ വെക്കേണ്ട സംഗതികൾ നാം സേഫ് കസ്റ്റഡിയിൽ തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റി രജിസ്റ്റേഴ്സ്. കമ്മ്യൂണിറ്റിയിൽ, ഹെൽത്ത് സെക്ടറിൽ, കമ്മ്യൂണിറ്റിയിൽ ഉപയോഗിക്കുന്ന ആ റെക്കോർഡുകളെ നമുക്ക് ചില ഗ്രൂപ്പുകളായിട്ട് വേർതിരിക്കാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ക്ലാസിഫിക്കേഷൻ, അത് വ്യത്യസ്ത മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് പീരിയോഡിക്കൽ റെക്കോർഡ്സ്. പീരിയോഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ നാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സംഗതികളെയാണ് പീരിയോഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് യൂണിറ്റ് ബേസ്ഡ് റെക്കോർഡ്സ്. യൂണിറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക യൂണിറ്റിനെ സംബന്ധിക്കുന്ന, ഇപ്പൊ ഒരു വ്യക്തി, അതൊരു യൂണിറ്റാണ്. ഇപ്പൊ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾ, ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്ന രേഖകൾ യൂണിറ്റ് ബേസ്ഡ് റെക്കോർഡ്സ് ആണ്. ഫാമിലി, അത് മറ്റൊരു യൂണിറ്റാണ്. അതല്ലെങ്കിൽ ഒരു പ്രത്യേക ഹെൽത്ത് പ്രോഗ്രാം, ഇപ്പൊ ടിബിയുടെ പ്രോഗ്രാം അല്ലെങ്കിൽ പൾസ് പോളിയോ, അതൊരു പ്രത്യേക പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനെ സംബന്ധിക്കുന്ന രേഖകളെ നമ്മൾ റെക്കോർഡുകൾക്ക് നമ്മൾ യൂണിറ്റ് ബേസ്ഡ് റെക്കോർഡ്സ് എന്നാണ് വിളിക്കുക. മറ്റൊന്ന് സബ്ജക്ട് ബേസ്ഡ് റെക്കോർഡ്സ്. വിഷയാടിസ്ഥിത അടിസ്ഥാനത്തിലുള്ള രജിസ്റ്ററുകൾ. ഇപ്പൊ വിഷയാടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ, സാമ്പത്തികമായിട്ടുള്ള
അതുപോലെ സോഷ്യൽ സാമൂഹികമായിട്ടുള്ള അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രജിസ്റ്ററുകൾ, അതിനെ നാം സബ്ജക്ട് ബേസ്ഡ് റെക്കോർഡ്സ് എന്നാണ് വിളിക്കുക. നാലാമത്തതായിട്ട് കളക്ഷൻ പ്ലേസ് ബേസ്ഡ് റെക്കോർഡ്സ്. കളക്ഷൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാം, ഹെൽത്ത് സെന്ററിൽ നിന്ന് കിട്ടാം, അതല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള മറ്റ് പ്ലേസുകളിൽ നിന്ന് കിട്ടാം. അപ്പൊ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ അവയെ നാം കളക്ഷൻ പ്ലേസ് ബേസ്ഡ് റെക്കോർഡ്സ് എന്ന് വിളിക്കുക. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണെങ്കിൽ ആ ഹോസ്പിറ്റൽ ബേസ്ഡ് റെക്കോർഡിൽ നമ്മൾ സൂക്ഷിക്കുന്നു, ഹെൽത്ത് സെന്ററിൽ നിന്നുള്ളതാണെങ്കിൽ അവിടെ സൂക്ഷിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഏത് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ഷൻ പ്ലേസ് ബേസ്ഡ് റെക്കോർഡ്സ് നാം മെയിൻറ്റെയിൻ ചെയ്യുക. കാറ്റഗറീസ് ഓഫ് റെക്കോർഡ് നമുക്ക് വർഗീകരിക്കാൻ പറ്റും, റെക്കോർഡുകളെ നമുക്ക് വർഗീകരിക്കാൻ പറ്റും. അതിന്റെ ഒരു രീതിയിൽ വർഗീകരിക്കുന്നത് എങ്ങനെയാണ്? റെക്കോർഡ്സ് ടു ബി കെപ്റ്റ് അറ്റ് ഹെൽത്ത് സെന്റേഴ്സ്. ഹെൽത്ത് സെന്ററിൽ കീപ്പ് ചെയ്യേണ്ട. നാം ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അല്ലെങ്കിൽ ഫാമിലി ഹെൽത്ത് സെന്ററിൽ എഫ് എച്ച് എസ് സിയിൽ അല്ലെങ്കിൽ പി എച്ച് എസ് സിയിൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട രജിസ്റ്ററുകളെ കുറിച്ചാണ് നാം പ്രധാനമായിട്ട് സംസാരിക്കുക. അപ്പോൾ അതിൽ ആ റെക്കോർഡുകളെ വർഗീകരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, റെക്കോർഡ്സ് ടു ബി കെപ്റ്റ് അറ്റ് ഹെൽത്ത് സെന്റർ, ആ സെന്ററിൽ വെക്കേണ്ട രജിസ്റ്ററുകൾ. രണ്ടാമത് റെക്കോർഡ്സ് ടു ബി കെപ്റ്റ് വിത്ത് ദ പേഷ്യൻസ് ഓർ ഇൻഡിവിജ്വൽസ്, ഈ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട രജിസ്റ്ററുകൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെക്കോർഡ്സ് ടു ബി കെപ്റ്റ് അറ്റ് ദ ഹെൽത്ത് സെന്റർ, ഹെൽത്ത് സെന്ററിൽ വെക്കേണ്ട ആ റെക്കോർഡുകൾ. വില്ലേജ് റെക്കോർഡ്സ്, ജനറൽ ഇൻഫർമേഷൻ അബൌട്ട് വില്ലേജ്, ആ വില്ലേജിനെ സംബന്ധിക്കുന്ന ജനറൽ ഇൻഫർമേഷൻ, അത് ഹെൽത്ത് സെന്ററിലാണ് വെക്കേണ്ടത്, വ്യക്തിയുടെ കയ്യിലല്ല വെക്കേണ്ടത്. ഫാമിലി ഫോൾഡേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഹെൽത്ത് കാർഡ്സ്, ആ ഫാമിലിയെ സംബന്ധിക്കുന്ന ആ രജിസ്റ്റേഴ്സ്, അതുപോലെ ഇൻഡിവിജ്വൽ ഹെൽത്ത് കാർഡ്സ്. ദെൻ മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് റെക്കോർഡ്സ് ഇൻക്ലൂഡിംഗ് ആന്റിനേറ്റൽ കെയർ, ചൈൽഡ് കെയർ, ന്യൂട്രീഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. മറ്റേണൽ അതായത് മാതൃ ശിശു ആരോഗ്യ റെക്കോർഡുകൾ, ആ റെക്കോർഡുകൾ എല്ലാം ഹെൽത്ത് സെന്ററിലാണ് സൂക്ഷിക്കേണ്ടത്. ദെൻ പ്രീ സ്കൂൾ ചൈൽഡ് ഹെൽത്ത് കാർഡ്. പ്രീ സ്കൂൾ ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള, നമ്മൾ നഴ്സറി എന്നോ അംഗനവാടി എന്നൊക്കെ പറയുന്ന ആ ടൈമിലുള്ള ആ കുട്ടികളുടെ പ്രീ സ്കൂൾ ചിൽഡ്രന്റെ ഹെൽത്ത് കാർഡ്. ദെൻ റെക്കോർഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ ആൻഡ് ഫോളിക് ആസിഡ്, ഇപ്പൊ ഫോളിക് ആസിഡും അയണ്, വൈറ്റമിൻ എ തുടങ്ങിയവ അംഗനവാടികളിൽ നിന്നും അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അതിന്റെ റെക്കോർഡ്, ഈ റെക്കോർഡുകളെല്ലാം നാം സൂക്ഷിക്കേണ്ടത് ഹെൽത്ത് സെന്ററുകളിലാണ് സൂക്ഷിക്കേണ്ടത്. രണ്ടാമത് റെക്കോർഡ്സ് ടു ബി കെപ്റ്റ് വിത്ത് പേഷ്യൻസ് ഓർ ഇൻഡിവിജ്വൽസ്. ദെൻ ഹെൽത്ത് റെക്കോർഡ് ഓഫ് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ, സ്കൂളിൽ പോകുന്ന ആ കുട്ടികളുടെ ഹെൽത്ത് റെക്കോർഡ്. ദെൻ ഇൻഫന്റ് ഹെൽത്ത് കാർഡ്, ഇറ്റ് ഇൻക്ലൂഡ് ഇമ്മ്യൂണൈസേഷൻ കാർഡ്, ഇമ്മ്യൂണൈസേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള ഇൻഫന്റ് ഹെൽത്ത് കാർഡ്, അത് ആ കുട്ടിയുടെ അമ്മയുടെ കയ്യിലാണ് അല്ലെങ്കിൽ അവരുടെ വീട്ടിലാണ് സൂക്ഷിക്കേണ്ടത്. ദെൻ മറ്റേണൽ കാർഡ്, മാതൃ കാർഡ്, മറ്റേണൽ കെയറിനെ സംബന്ധിക്കുന്ന ആ ഡീറ്റെയിൽസ് അടങ്ങിയ കാർഡാണ്. ദെൻ ടി ബി ആൻഡ് ലെപ്രസി പേഷ്യൻറ്റ് കാർഡ്, ടി ബി പേഷ്യൻസ് അല്ലെങ്കിൽ ലെപ്രസി പേഷ്യൻറ്റിനെ സംബന്ധിക്കുന്ന ആ പേഷ്യൻറ്റ് കാർഡ്. ഇൻ പേഷ്യൻറ്റ് ആൻഡ് ഔട്ട് പേഷ്യൻറ്റ് കാർഡ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തുന്ന ഒ പിയിൽ എത്തുന്ന ആളുകൾ നമ്മൾ ഇൻ പേഷ്യൻ്റ് എന്നും, ട്രീറ്റ്മെന്റ് കിടന്നെടുക്കുന്ന ആൾ ഇൻ പേഷ്യൻ്റ് എന്നും, ഒ പിയിൽ എത്തുന്ന ആളുകളെ ഔട്ട് പേഷ്യൻ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ആ കാർഡുകൾ, ഇത്തരത്തിലുള്ള ആ രേഖകൾ പേഷ്യൻറ്റിന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ കയ്യിലാണ് വെക്കേണ്ടത്. അപ്പൊ ഏകദേശം രേഖകൾ അല്ലെങ്കിൽ റെക്കോർഡ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇതിൽ പല റെക്കോർഡുകളും നമ്മളുടെയൊക്കെ കയ്യിൽ കാണാറുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയതിന്റെ, ഡോക്ടറെ കാണിച്ചതിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഔട്ട് പേഷ്യൻ്റ് കാർഡ് നമ്മളുടെ കയ്യിലുണ്ടാവും. അത് നാം നമ്മളുടെ കയ്യിലാണ് സൂക്ഷിക്കേണ്ടത്, ഹോസ്പിറ്റലല്ല സൂക്ഷിക്കേണ്ടത്. അപ്പൊ ആ രണ്ട് രേഖകൾ നമുക്ക് മനസ്സിലായി, രണ്ട് കാറ്റഗറി മനസ്സിലായി. ഹോസ്പിറ്റലിൽ സൂക്ഷിക്കേണ്ടവ, വ്യക്തികളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടവ. ദെൻ രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്താണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് പോകുന്ന രേഖകളാണ് രജിസ്റ്റേഴ്സ് എന്ന് വിളിക്കുക. ഉദാഹരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച സ്കൂളുകളിലെ അറ്റൻഡൻസ് രജിസ്റ്റർ, അതുപോലെ തന്നെ അതിന് സമാനമായിട്ട് ഒട്ടനവധി രജിസ്റ്ററുകൾ നമ്മുടെ ഹെൽത്ത് സെന്ററുകളിൽ സൂക്ഷിക്കാറുണ്ട്. ബർത്ത് രജിസ്റ്റർ, ഡെത്ത് രജിസ്റ്റർ, മൈഗ്രേഷൻ രജിസ്റ്റർ, മാരേജ് രജിസ്റ്റർ, എപ്പിഡെമിയോളജിക്കൽ രജിസ്റ്റർ, അങ്ങനെ ആ രജിസ്റ്ററുകൾ ഓരോ ദിവസവും നമുക്ക് അതിലേക്ക് പല കാര്യങ്ങൾ ചേർക്കാനായിട്ടുണ്ടാവും. അത് പിന്നീട് കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ, ഒന്ന് ആർക്കൈവ് ചെയ്ത് കഴിയുമ്പോഴാണ് നാം അതിനെ പിന്നെ റെക്കോർഡ് എന്ന് വിളിക്കുക. ഇപ്പൊ രജിസ്റ്റേഴ്സ് നമുക്കറിയാം പ്രൊവൈഡ് ഇൻഡിക്കേഷൻ ഓഫ് ടോട്ടൽ വോളിയം ഓഫ് സർവീസ് ആൻഡ് ടൈപ്സ് ഓഫ് കേസസ് സീൻ. ഒരു ഇൻഡിക്കേഷൻ ആണ് കിട്ടുക,
മൊത്തത്തില് എത്രമാത്രം സർവീസ് ഏതെല്ലാം സർവീസ് നമ്മൾ ചെയ്യുന്നു, അതിന്റെ വോളിയം, ഇപ്പോ എത്ര ബർത്ത് നടക്കുന്നു, ആ ബർത്ത് നമ്മൾ ആ രജിസ്റ്ററിൽ എൻട്രി ചെയ്യുമ്പോൾ എത്രമാത്രം രജിസ്റ്റർ ചെയ്യുന്നു, അതിന്റെ വോളിയം എത്രമാത്രം ഉണ്ട്, ആ ചെയ്ത വർക്കിന്റെ വോളിയം എത്രയുണ്ട് എന്നുള്ളത് ഈ രജിസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നു. രജിസ്റ്റേഴ്സ് റെക്കോർഡ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത്, പബ്ലിക് ഹെൽത്തിന്റെ ആ രജിസ്റ്റേഴ്സും റെക്കോർഡ്സും പ്രധാനമായിട്ട് ഏതൊക്കെയാണ് നമുക്ക് നോക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ സംബന്ധിച്ച് ഡോക്ടർ, ഫാർമസിസ്റ്റ്, നേഴ്സ്, ലാബ് ടെക്നീഷ്യൻ, ഫീൽഡ് സ്റ്റാഫ്, അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ട്. അതിൽ ആ പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന രജിസ്റ്ററുകളെ കുറിച്ച് മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ടോട്ടൽ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആ രജിസ്റ്ററുകളും അത് അത് അതേപോലത്തെ റെക്കോർഡ്സും നമ്മൾ പ്രതിപാദിക്കുകയാണെങ്കിൽ വളരെ വലിയ ലിസ്റ്റാണത്. പക്ഷെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതിനെ മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. ഫീൽഡ് ഡയറി, ഫീൽഡ് ഡയറി നമുക്കറിയാം, ഫീൽഡ് സ്റ്റാഫ് പുറത്തു പോകുമ്പോൾ ഡെയിലി അവർ എഴുതുന്ന ഡയറിയാണ് ഫീൽഡ് ഡയറി. ദെൻ ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റേഴ്സ്, ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് വളരെ ബ്രോഡാണ്, ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒന്നാണ്. ജനറൽ ഇൻഫർമേഷനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നിരന്തരമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ദെൻ FHS ആൻഡ് ഫോളോ അപ്പ്, ഫിൽ ഹാർട്സ് ഔട്ട് ആണ് FHS ആൻഡ് ഫോളോ അപ്പ്. ദെൻ സ്റ്റോക്ക് രജിസ്റ്റേഴ്സ്, ദെൻ ഇഷ്യൂ രജിസ്റ്റേഴ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ് ആൻഡ് കോൺട്രാസെപ്റ്റീവ്സ് ടു ഇൻഡിവിജ്വൽ കപ്പിൾസ്, ഗർഭനിരോധന ഉപാധികൾ ഇൻഡിവിജ്വൽ കപ്പിൾസിന് കൊടുക്കുന്ന രജിസ്റ്റർ, ബർത്ത് രജിസ്റ്റർ, മാരേജ് രജിസ്റ്റർ, ഡെത്ത് രജിസ്റ്റർ, ദെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് എൽഡർലി. ഇത് വളരെ വലിയ നീണ്ടൊരു ലിസ്റ്റ് ആണ്, എങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട രജിസ്റ്ററുകൾ അതിന്റെ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ദെൻ അതർ റെക്കോർഡ്സിൽ മറ്റു രേഖകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഏരിയ മാപ്പ്, ഒരു പ്രദേശത്ത് ഒരു ഹെൽത്ത് സെന്റർ കീഴിലുള്ള ഏരിയ, ആ ഏരിയ സംബന്ധിക്കുന്ന ഏരിയ മാപ്പ്. ദെൻ മാപ്സ് ആൻഡ് ചാർട്ട് റിലേറ്റിംഗ് ടു വേരിയസ് പ്രോഗ്രാംസ്, ആ FHSE അല്ലെങ്കിൽ PHSE നടത്തുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആ പ്രോഗ്രാംസ് ഉണ്ട്, ആ പ്രോഗ്രാമിനെ സംബന്ധിക്കുന്ന ചാർട്ടുകൾ. ദെൻ കോപ്പി ഓഫ് മന്ത്ലി റിപ്പോർട്ട്സ്, ഒട്ടനവധി കാര്യങ്ങളുടെ മന്ത്ലി റിപ്പോർട്ട്സ് നമുക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണം, മലേറിയൽ പേഷ്യൻസ്, ഫലേറിയൽ പേഷ്യൻസ് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പൊ ഡെങ്കി എക്സാമ്പിൾ, ഒരു ഡെങ്കി ഔട്ട് ബ്രേക്ക് ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട്സ്, അങ്ങനെ മന്ത്ലി റിപ്പോർട്ട്സ് ഒട്ടനവധി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഹെൽത്ത് സെന്ററിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ നാം ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു 10-12 ക്ലാസ് ഡിസ്കസ് ചെയ്താൽ പോലും തീരാത്ത രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഓരോ ഹെൽത്ത് സെന്ററുകളിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഈ കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട് 100-കണക്കിന് റിപ്പോർട്ടുകളാണ് പോവുക. അതല്ലാതെ ഇമ്മ്യൂണൈസേഷൻ സംബന്ധിക്കുന്നതാണെങ്കിലും മറ്റു പകർച്ചവ്യാധികളെ സംബന്ധിക്കുന്നതാണെങ്കിലും, അടുത്ത കാലത്ത് നമുക്ക് കേട്ടുന്ന ഷിഗല്ലെ സംബന്ധിക്കുന്നത്, അങ്ങനെ റിപ്പോർട്ടുകൾ ഒട്ടനവധി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആ മന്ത്ലി റിപ്പോർട്ടിന്റെ കോപ്പികൾ. ദെൻ കോപ്പീസ് ഓഫ് അഡ്വാൻസ് ടൂർ പ്രോഗ്രാം, ടൂർ പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസിറ്റ് ആണ്. ഈ കമ്മ്യൂണിറ്റിയിൽ പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും വിസിറ്റ് ഉണ്ട്, അതിന് സംബന്ധിക്കുന്ന അഡ്വാൻസ് ഒരു പ്രോഗ്രാം തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്, പ്രധാനമായിട്ട് ഫീൽഡ് സ്റ്റാഫിനെ സംബന്ധിക്കുന്നതാണ്. ദെൻ ദ ലിസ്റ്റ് ഓഫ് അഡോളസെൻസ്, അവിടെയുള്ള കൗമാരക്കാരുടെ ലിസ്റ്റ്, ലിസ്റ്റ് ഓഫ് മെനപ്പോസൽ വിമൻ, ആർത്തവ വിരാമം സംഭവിച്ച, ആർത്തവ കാലഘട്ടം കഴിഞ്ഞ സ്ത്രീകളുടെ ലിസ്റ്റ്, ലിസ്റ്റ് ഓഫ് ഡിഫറെന്റ്ലി ഏബിൾഡ്, വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ ലിസ്റ്റ്, അങ്ങനെ 100-കണക്കിന് രേഖകളാണ് ഒരു പബ്ലിക് ഹെൽത്ത് സെന്ററിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്ററിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്ററിൽ പെടാവുന്ന കാര്യങ്ങളാണ് ബേസ് ലൈൻ ഡേറ്റ, അടിസ്ഥാനപരമായിട്ടുള്ള ഡേറ്റ, എത്ര സ്ത്രീകൾ, എത്ര പുരുഷന്മാർ, എത്ര കുട്ടികൾ, അങ്ങനെയുള്ള അടിസ്ഥാനപരമായ ഡേറ്റ. ദെൻ ബേസ്, ദെൻ ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ ഓഫ് അംഗനവാടീസ്, മൊത്തം എത്ര അംഗനവാടികളുണ്ട്, ഓരോ അംഗനവാടിയിലും എത്ര ബെനിഫിഷ്യറീസ് ഉണ്ട്, എത്ര കുട്ടികൾ, എത്ര ആന്റിനേറ്റൽ, പ്രീനേറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ ഓഫ് സ്കൂൾസ്, ഒരു പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ പരിധിയിൽ വരുന്ന സ്കൂളുകളെ സംബന്ധിക്കുന്ന ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ. ദെൻ പഞ്ചായത്ത് വാർഡ്സ്, ഈച്ച് ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ നമുക്കറിയാം, നമ്മുടെ കേരള സെറ്റപ്പിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഒരു പഞ്ചായത്തിലേക്ക് ഒരു സെന്റർ ആണ് ഉണ്ടാകുക, ഹെൽത്ത് സെന്റർ ആണ് ഉണ്ടാകുക, അതിന്റെ കീഴിൽ വരുന്ന പഞ്ചായത്ത് വാർഡുകൾ, ആ വാർഡുകളെ സംബന്ധിക്കുന്ന പൊതുവിവരങ്ങൾ. ദെൻ മറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ,
ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെന്റ് ഓഫീസുകൾ ഉണ്ടാകാം, അതിന്റെ വിവരങ്ങൾ, അതുപോലെ ആശ വർക്കേഴ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, ഇതെല്ലാം ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്ററിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ്. ഇനി ഒന്ന് രണ്ട് ജനറൽ ഇൻഫർമേഷന്റെയും മറ്റ് ചില രജിസ്റ്ററുകളുടെയും സ്പെസിമെൻ കോപ്പി കൂടി നമുക്ക് പരിശോധിക്കാം. ഒരു ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്ററിന്റെ ഒരു സ്പെസിമെൻ ആണിത്. അംഗനവാടികളെ സംബന്ധിക്കുന്ന, ഇപ്പൊ നമുക്ക് നോക്കാം, ഇപ്പൊ സീരിയൽ നമ്പർ, ഇപ്പൊ എത്ര അംഗനവാടികളുണ്ട്, 1, 2, 3, 4, 5, അങ്ങനെ സീരിയൽ നമ്പർ, ആ സെൻട്രൽ നമ്പർ ഉണ്ട്, ദെൻ അതിന്റെ ലൊക്കാലിറ്റി ഓർ പ്ലേസ് ഓർ നെയിം, അംഗനവാടിയുടെ പേര് അല്ലെങ്കിൽ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു, അങ്ങനെ ഡീറ്റെയിൽസ്. പിന്നെ അവിടുത്തെ ബെനിഫിഷ്യറീസ്, അതിന്റെ കീഴിൽ വരുന്ന ഗുണഭോക്താക്കൾ, ചിൽഡ്രൻ, കുട്ടികൾ എത്രയുണ്ട്, ആന്റിനേറ്റൽ എത്രയുണ്ട്. ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗർഭിണികളായ സ്ത്രീകൾ, ലാക്ടേറ്റിംഗ് മുലയൂട്ടുന്ന അമ്മമാർ എത്രയുണ്ട്, അഡോളസൻസ് കൗമാരക്കാർ എത്രയുണ്ട്, നെയിം ഓഫ് വർക്കർ അംഗനവാടി ജോലി വർക്കർ. അപ്പൊ ഇത് ഒരു ജനറൽ ഇൻഫർമേഷൻ ആണ്, ആ പർട്ടിക്കുലർ പി എച്ച് സിയുടെ കീഴിലുള്ള അംഗനവാടികളെ സംബന്ധിക്കുന്ന ഒരു ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ ആണ്, അതിന്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ രജിസ്റ്റർ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു കമ്മ്യൂണിറ്റിയിൽ വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ നടക്കുമ്പോൾ അതൊക്കെ രേഖപ്പെടുത്തണം. അപ്പൊ രേഖപ്പെടുത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാം പെടുത്തുക എന്ന് നോക്കാം. സീരിയൽ നമ്പർ, ഓരോ പ്രോഗ്രാം നടത്തുമ്പോൾ അതിന് സീരിയൽ നമ്പർ കൊടുക്കുന്നു, ഡേറ്റ്, നടത്തിയ ഡേറ്റ്, പ്ലേസ്, ആ പ്രോഗ്രാമിന്റെ പേര്, അതിന്റെ വിഷയം എന്തായിരുന്നു, എത്ര ആളുകൾ പങ്കെടുത്തു, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്തെല്ലാം ഉപകരണങ്ങൾ, നമ്മൾ പ്രൊജക്ടർ ഉപയോഗിച്ചോ മൈക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടി വി ഉപയോഗിച്ചോ അങ്ങനെയുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ്ഡ്, അതർ റിസോഴ്സ് പേഴ്സൺസ് അറ്റൻഡഡ്, ആരോഗ്യ മേഖലയിലുള്ള ജീവനക്കാരെ കൂടാതെ മറ്റ് ഏതെങ്കിലും റിസോഴ്സ് പേഴ്സൺസിനെ, എക്സ്പേർട്ട് പേഴ്സൺ ഉപയോഗിച്ചെങ്കിൽ അത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊരു ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ ആണ്, കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷനെ സംബന്ധിക്കുന്ന ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ ആണ്. ദെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് രജിസ്റ്റർ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പകർച്ചവ്യാധികളെ കുറിച്ച്. പകർച്ചവ്യാധികൾ ഇപ്പൊ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ എപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് കോവിഡ് ആണ്. പക്ഷെ കോവിഡ് മാത്രമല്ല പകർച്ചവ്യാധികൾ. പകർച്ചവ്യാധികൾ സ്പൊറാഡിക് ആയിട്ട് സ്ഥിരമായിട്ട് ഒരു നാട്ടിൽ പടർന്നു പിടിക്കുന്നവയുണ്ട്, അല്ലെങ്കിൽ എപ്പിഡമിക് ആയിട്ട് ഒരു പെട്ടെന്ന് വന്ന് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നുണ്ട്. പല രീതിയിലുള്ള പകർച്ചവ്യാധികളുണ്ട്. ഇപ്പൊ ഡെങ്കി പകർച്ചവ്യാധിയാണ്, ട്യൂബർക്ലോസിസ് പകരുന്ന രോഗമാണ്, ലെപ്രസി പകരുന്ന രോഗമാണ്, അങ്ങനെയുള്ള ഇപ്പൊ ഷിഗല്ല, ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് കേട്ടിട്ടുള്ള ഷിഗല്ല, അതുപോലെ ഡിഫ്തീരിയ, ടൈഫോയിഡ്, ജോണ്ടിസ്, അങ്ങനെ പകർച്ചവ്യാധികളെ സംബന്ധിക്കുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസുകളെ സംബന്ധിക്കുന്ന രജിസ്റ്റർ ആണിത്. അപ്പൊ ഇതിൽ നമുക്കറിയാം അതിന്റെ ഡീറ്റെയിൽസ്, ആ രോഗം വന്നയാളുടെ നെയിം ആൻഡ് അഡ്രസ്, ഏജ്, സെക്സ്, ഡേറ്റ് ഓഫ് അറ്റാക്ക്, എന്നാണ് വന്നത്, എവിടെയാണ് വന്നത്, ദെൻ സോഴ്സ് ഓഫ് അറ്റാക്ക്, എങ്ങനെയാണ് അയാൾക്ക് രോഗം വന്നത്, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് അഡ്മിറ്റ് ചെയ്തു, എന്ന് ഡിസ്ചാർജ് ചെയ്തു, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഡേറ്റ് ഓഫ് ഡിസ്ചാർജ്, അതുപോലെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്തെല്ലാമാണ് രോഗം തടയാൻ വേണ്ടിട്ട് എന്തെല്ലാം മെഷേഴ്സ് നമ്മൾ എടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള രജിസ്റ്റർ കീപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ നാട്ടില് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗം എപ്പോൾ പുറപ്പെട്ടു, എത്ര ആളുകളെ ബാധിച്ചു, അതിനെന്തൊക്കെ ചെയ്തു, അതൊരു രേഖയായിട്ട് മാറുന്നു, ഒരു ഡോക്യുമെന്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഡേ ടു ഡേ നമ്മൾ രജിസ്റ്റർ എൻ്റർ ചെയ്യുന്നു, എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ ഇൻഫർമേഷൻ അതിലേക്ക് വന്നു, അത് രേഖയായിട്ട് മാറി, ഒരു ഡോക്യുമെന്റ് ആയിട്ട് മാറി, അത് റെക്കോർഡായിട്ട് മാറി. അങ്ങനെ ആ റെക്കോർഡ് ഫ്യൂച്ചറിൽ നമുക്ക് പ്ലാൻ ചെയ്യാന്, റിസർച്ചിന്, അതുപോലെ ട്രെയിനിങ്ങിന്, അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ, എല്ലാത്തിനും സഹായിക്കുന്ന ഒരു ആധികാരികമായിട്ടുള്ള രേഖയായിട്ട് മാറുകയാണ് ചെയ്യുക. ഇനിയിപ്പൊ ബർത്ത് രജിസ്റ്റർ ആണ്. ബർത്ത് രജിസ്റ്റർ നമുക്കറിയാം അതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മദർ, അമ്മയുടെ പേരും അഡ്രസ്സും, ഏജ്, ഓർഡർ ഓഫ് പ്രഗ്നൻസി, ഡേറ്റ് ഓഫ് ഡെലിവറി എന്നാണ് ഡെലിവറി നടത്തിയത്, പ്ലേസ് ഓഫ് ഡെലിവറി, ടൈപ്പ് ഓഫ് ഡെലിവറി. ടൈപ്പ് ഓഫ് ഡെലിവറി ഉദ്ദേശിക്കുന്നത് നോർമൽ ഡെലിവറി ആണ്, സിസേറിയൻ ഡെലിവറി ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡെലിവറി അറ്റൻഡഡ് ബൈ, ആരാണ് ആ ഡെലിവറി നടത്തിയത്, അതായത് അതിന്റെ മെഡിക്കൽ അറ്റൻഡന്റ് ആരാണ്, സെക്സ് ഓഫ് ദ ബേബി, കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത്, ബർത്ത് വെയിറ്റ്, കുട്ടിയുടെ ജനിക്കുമ്പോഴുള്ള ഭാരം, ഇങ്ങനെ എല്ലാം കൂടെ ചേർക്കുന്ന ഒരു രജിസ്റ്റർ ആണ് നാം ബർത്ത് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ രജിസ്റ്റർ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ കുട്ടി ജനിക്കുമ്പോഴും ഈ രജിസ്റ്റർ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ കുറെ കഴിയുമ്പോഴത്തേക്ക് അത് വലിയൊരു ഡോക്യുമെന്റ് ആവും. അപ്പൊ ആ ഡോക്യുമെന്റ് ഉപയോഗം എന്താണ്, നാം മുമ്പ് പഠിച്ചിരുന്നു, മുൻപ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സും ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തും ഒക്കെ പഠിച്ചപ്പോ നാം മനസ്സിലാക്കി ഒരു പ്രദേശത്തെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് അതൊക്കെ ആരോഗ്യത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് മനസ്സിലാക്കിയായിരുന്നു. അപ്പൊ ആ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ കണക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ
അതിന് ഡേറ്റ എവിടെ നിന്ന് കിട്ടും? ആ ഡേറ്റ കിട്ടുന്നത് ഇപ്രകാരമുള്ള രജിസ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് ഡേറ്റ കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്ത് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, ഒരു സൊസൈറ്റിയുടെ ഹെൽത്തിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഹെൽത്തിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ആയിട്ടുള്ള ആക്ഷൻ പ്ലാനിന് വേണ്ടിയിട്ട് എല്ലാം സഹായിക്കുന്ന ഒന്നാണ് രജിസ്റ്ററുകൾ എന്ന് മനസ്സിലാക്കുക. ദെൻ ദ ഡെത്ത് രജിസ്റ്ററിന്റെ ഒരു സ്പെസിഫിക് കോപ്പിയാണ്. ആ ഡെത്ത് രജിസ്റ്റർ നമുക്കറിയാം, നെയിം ആൻഡ് അഡ്രസ്, ഏജ്, സെക്സ്, ഡേറ്റ് ഓഫ് ഡെത്ത്, കോസ് ഓഫ് ഡെത്ത്, പ്ലേസ് ഓഫ് ഡെത്ത്, ഇത്രയും കാര്യങ്ങളാണ് ഡെത്ത് രജിസ്റ്ററിൽ നാം ചേർക്കുക. അപ്പോൾ ഇപ്രകാരമുള്ള ഇത് ചില രജിസ്റ്ററുകളുടെ മാത്രം സ്പെസിഫിക് കോപ്പിയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഒട്ടനവധി രജിസ്റ്ററുകളുണ്ട്. അപ്പൊ ഈ രജിസ്റ്ററുകൾ എല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അത് കമ്പൈൽ ചെയ്ത് അതിന്റെ മാനദണ്ഡങ്ങൾ മുമ്പ് പറഞ്ഞു തന്നിരുന്നു, എങ്ങനെയൊക്കെയാണ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്രകാരമൊക്കെ നാം രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതൊരു വലിയൊരു ഡോക്യുമെന്റ് ആയിട്ട് മാറും. ഒരു രാഷ്ട്രത്തിന്റെ തന്നെ ആരോഗ്യ മേഖലയെ ചിട്ടപ്പെടുത്താനും നിയന്ത്രിക്കാനും പ്ലാൻ ചെയ്യാനും ഉതകുന്ന രേഖകളായിട്ട് മാറുന്നു. ഇത്രയുമാണ് അടിസ്ഥാനപരമായിട്ട് എന്താണ് രജിസ്റ്ററുകൾ, അതിന്റെ ഉപയോഗം എന്ത്, പ്രധാനപ്പെട്ട രജിസ്റ്ററുകൾ, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതകൾ തുടങ്ങിയവയാണ് ഈ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.